guys, welcome to Creative J and Ingenious Arts. Today I'm going to show you how to make a little doll out of coldporcelain clay. Hope you enjoy it. So let's go to the video. So let's start the making. അപ്പം ഞാൻ ഡോൾ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും നമ്മുടെ കോൾപോസ്ലിൻ ക്ലേയാണ്. കോൾപോസ്ലിൻ ക്ലേ അല്ലാതെ ഏത് എയർഡ്രൈ ക്ലേ വേണമെങ്കിലും യൂസ് ചെയ്യാം. ആൻഡ് എന്തിനാ ഈ ബോട്ടിൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്കേർട്ടാണ് ചെയ്യുന്നത്. സ്കേർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാനിവിടെ പാൽ ഉണ്ടാക്കുന്നതിന് പകരം ബോട്ടിലാണ് ഹിപ്പിൻ്റെ താഴോട്ടുള്ള പോർഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഓപ്ഷണലായിട്ടുള്ളൊരു മെത്തേഡാണ്. നമ്മൾ സാധാരണ ഫുൾ ബോഡി സ്കൾപ്റ്റ് ചെയ്യണത് പോലെ ചെയ്തിട്ട് വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. പക്ഷേ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലെങ്കിലും നമ്മൾ റീയൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നമ്മുടെ എൻവയോൺമെൻറ്റിന് നല്ലതല്ലേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു രീതിക്ക് ചെയ്യുന്നത്. ബോട്ടിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ക്ലേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം പ്ലാസ്റ്റിക് ബോട്ടിലായതുകൊണ്ട് അത് വെയ്റ്റ്ലെസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് വെയിറ്റ് താഴെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡോള് മറിഞ്ഞ് വിടാതിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ക്ലേ വെച്ചിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് വെച്ചത്. ഇനി അതിൻ്റെ മുകളിലേക്ക് അപ്പർ ബോഡി പോർഷൻ ഞാൻ സ്കൾപ്റ്റ് ചെയ്യുകയാണ്. അതിന് ടൂൾസ് കുറച്ച് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാലും മാക്സിമം കൈകൊണ്ട് തന്നെയാണ് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. സ്കൾപ്റ്റിന് ടൂൾസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ടൂൾസിന് പകരം നീഡിലോ ഇല്ലെങ്കിൽ നൈഫോ റീഫിലോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഡോളിൻ്റെ അപ്പർ ബോഡി പോർഷൻ ഏകദേശം റെഡിയായി. നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ആൻഡ് ഷേപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബോട്ടിലിൻ്റെ ഭാഗത്തേക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഏകദേശം നമ്മളൊരു 6 hours ഇതൊന്ന് പാർഷ്യലി ഡ്രൈ ചെയ്യാൻ അനുവദിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഇനിയിപ്പോൾ ഹെഡും ഹാൻഡും ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുമല്ലോ. അപ്പോൾ നേരത്തെ നമ്മൾ അപ്പർ ബോഡി ഡ്രൈ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹെഡും ഹാൻഡും ഒക്കെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഷേപ്പ് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഉണക്കിയെടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ഫേസ് ചെയ്യാം. ഇതിപ്പോൾ ചെറിയ ഡോളായതുകൊണ്ട് ഫേസ് സ്കൾപ്റ്റിങ് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും. ഞാനിത് ഫേസ് സ്കൾപ്റ്റിങ് ഞാൻ കുറച്ച് വലിയ ഫേസിൻ്റേത് പിന്നീട് ഒരിക്കൽ വീഡിയോ ചെയ്യാം. ഞാൻ ചെറിയ രണ്ട് ചെവി വെച്ചു. അപ്പോൾ അത്രയും ഡീറ്റെയിലിങ് വരില്ല, ചെറിയ ഫേസ് ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ മിനിമലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഹാൻഡ് സ്കൾപ്റ്റ് ചെയ്യാം. ഹാൻഡ് സ്കൾപ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് ഹാൻഡും ഈക്വൽ സൈസിലാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുവേണ്ടി ഈക്വൽ എമൗണ്ട് ഓഫ് ക്ലേ വെച്ചിട്ട് നമ്മൾ ഒരേ ടൈം തന്നെ രണ്ടും ഷേപ്പ് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യണില്ല, ഒരു ഹാൻഡ് ചെയ്തിട്ട് തന്നെയാണ് അടുത്ത ഹാൻഡ് ചെയ്യണത്. നിങ്ങൾ ഫസ്റ്റ് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഈക്വൽ എമൗണ്ട് ഓഫ് ക്ലേ ഉരുട്ടിയെടുത്തിട്ട് ചെയ്യാം. ഞാൻ ഫിംഗേഴ്സൊക്കെ ചെറിയൊരു സിസർ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കുഞ്ഞു ഡോളല്ലേ, അപ്പോൾ കുഞ്ഞു സിസർ വെച്ച് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. ആൻഡ് ടൂൾ വെച്ചിട്ട് അതിന് ഷേപ്പ് ചെയ്തോ. ആൻഡ് രണ്ട് ഹാൻഡ് റെഡിയായി. ഇനി ഒരു ഹാൻഡ് ഞാൻ കുറച്ച് മടക്കി വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എടുത്തേക്കായി. ഇനി അത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഹാൻഡും ഹെഡും ഉണക്കാൻ വെച്ചു. അതൊന്ന് പാർഷ്യലി ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഹെഡിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് പരന്നിരുന്ന് അതൊന്ന് ഷേപ്പാക്കി ഉരുട്ടിയെടുക്കാൻ വേണ്ടി ബാക്കിൽ കുറച്ച് ക്ലേ ആഡ് ചെയ്തു. അപ്പോൾ മുട്ടത്തെല്ലാം റെഡിയായി. അതും ഒന്ന് ഉണക്കാൻ വെച്ചു. അതിനുശേഷം നമ്മൾ അപ്പർ ബോഡി ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു കമ്പി കയറ്റി ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ഹെഡ് അവിടെ ഫിക്സ് ചെയ്ത് നോക്കി. ഞാൻ ഹാൻഡിലും ഇതേപോലെ തന്നെ ചെറിയ കമ്പി ആഡ് ചെയ്തു. കമ്പി ഞാനിവിടെ ഹെഡ് പിന്നെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ മെറ്റാലിക് വയർ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഡോളിൻ്റെ ബോഡി റെഡിയായി. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് ഉണങ്ങി. ബോഡി ശരിക്കും കംപ്ലീറ്റ്ലി ഉണങ്ങിയതിന് ശേഷമാണ് ഇനി നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പട്ട് പാവാടയും ബ്ലൗസാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ക്ലോത്ത് എനിക്ക് കുറച്ച് വേസ്റ്റായിട്ട് കിട്ടിയ ക്ലോത്താണ്.
ടൈലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള സിൽക്കിൻ്റെ തുണിയോ അല്ലെങ്കിൽ പട്ടിൻ്റെ തുണിയോ സാരിയുടെയൊക്കെ ബാക്കി കാണുമല്ലോ, ആ ക്ലോത്തൊക്കെയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പം ഞാനിനി സ്കേർട്ട് ചെയ്യാൻ പോവാണ്. എനിക്ക് സ്റ്റിച്ചിങ് അറിയില്ല, സ്റ്റിച്ചിങ് ഞാൻ പഠിച്ചിട്ടില്ല, സ്കൾപ്റ്റിങ്ങും പഠിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഈസി മെത്തേഡിൽ എൻ്റെ സ്വന്തം ഐഡിയയ്ക്കാണ് ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങൊക്കെ നന്നായിട്ട് അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല ഡ്രസ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതൊരു എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ആണ് സ്കർട്ട് ചെയ്യുന്നത്. ആൻഡ് സ്റ്റിച്ചിങ് അറിയാത്തവരാണെങ്കിൽ ഈ വേയിൽ തന്നെ ചെയ്യുക. സ്റ്റിച്ചിങ് അറിയണവരാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് സ്കർട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ബ്ലൗസ് ചെയ്യാൻ പോവാണ്. ബ്ലൗസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പഫ് സ്ലീവാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് കുഞ്ഞു ഡോളായതുകൊണ്ട് സ്ലീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഉരുണ്ട ലേസ് എടുത്തു, അതാണ് വെച്ചിരിക്കുന്നത് ഗോൾഡ് കളറിലെ. ബാക്കി ഒരു ഗോൾഡ് ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്ത് ബ്ലൗസും റെഡിയാക്കി. അത് ഒട്ടിച്ചിട്ടേ ഉള്ളൂ, സ്റ്റിച്ചൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷൻ ഞാൻ ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, അത്രേ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഫേസിൽ ഐസും ലിപ്സും ഐബ്രോസും ഒക്കെ എൻഹാൻസ് ചെയ്ത് കൊടുക്കാം. ഞാൻ വളരെ ലൈറ്റ് മേക്കപ്പ് ചെയ്യുന്നുള്ളൂ. ഡോളിന് ഒരു പിങ്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ് കൊടുക്കുന്നത്. എല്ലാ അക്രിലിക് കളറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഐസിന് ഒരു ഹണി ബ്രൗൺ കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും അതിൻ്റെ ഐസ് ഒരു പ്രത്യേക എൻഹാൻസ്മെൻ്റ് കിട്ടും. ആൻഡ് ഹെയറിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് വിക് ഹെയർ ആണ്. നമ്മൾ ഡാൻസിനൊക്കെ ഉപയോഗിക്കില്ലേ ആ ഹെയറാണ്. ഇത് നമ്മൾ ആവശ്യത്തിന് ലെങ്ത്തിൽ മുറിച്ചെടുത്തിട്ട് ഓരോ പാർട്ട് പാർട്ടാക്കി മാറ്റി അതിൻ്റെ എൻഡിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഉണക്കാൻ വെക്കണം. ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ വെഫ്റ്റ് വെഫ്റ്റ് ആയിട്ട് കിട്ടും. അതിന് നമ്മൾ ഇതുപോലെ ഓരോരോ ലെയറായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുക. ഇതിന് പകരം വുലൻ ത്രെഡും യൂസ് ചെയ്യാം. അപ്പം നമുക്കൊരു കേർലി ഹെയറിൻ്റെ എഫക്റ്റ് കിട്ടും. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫെവി ബോൺ ഗ്ലൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഹെയറിൻ്റെ പ്രൊസീജിയർ ഞാനൊരു ബിഗ് ഡോൾ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ ഇത് ചെറിയ ഡോൾ ആയതുകൊണ്ട് കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും. ആൻഡ് ഈ വിഗ് ഹെയർ കുറച്ച് ബുദ്ധിമുട്ടാണ് അത് നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇറ്റ് ഇസ് വെരി വെരി മെസ്സി. ആൻഡ് ഏകദേശം എൻ്റെ ഡോളിൻ്റെ ഹെയർ ശരിയായി. ആൻഡ് ഞാനതൊന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് പുറകിലൊരു ജസ്റ്റ് ഒരു നോട്ട് ഇടുന്നുണ്ട്. ആൻഡ് ഞാൻ ഡോളിന് വളയും മാലയും ഒരു കമ്മലും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ വള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്ലേ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ബ്ലൂ കളർ ക്ലേ. ആൻഡ് മാലയ്ക്ക് വേണ്ടിയിട്ട് ലേസിൻ്റെ ഒരു ഭാഗം മുറിച്ചൊട്ടിച്ചു. ആൻഡ് മുത്ത് വെച്ചിട്ട് കമ്മലും ചെയ്തു. അങ്ങനെ നമ്മളെ ഡോള് റെഡിയായി, സുന്ദരിയായിട്ടുണ്ട്. ഞാൻ എൻ്റെ എല്ലാ ഡോളിനും നെയിം ചെയ്യാറുണ്ട്. അങ്ങനെ ഈ ഡോളിന് ഒരു പേരിട്ടു. ഈ ഡോളിൻ്റെ പേരാണ് വേദ. അപ്പോൾ എല്ലാവർക്കും വേദ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ആൻഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലൊരു ഡോൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണം. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.